എനിക്ക് ക്രിസ്മസ് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയുമോ? ഞാൻ ആബൽ ജോൺ. ഇന്ന് ഞാൻ ഉണ്ണിയേശുവിന്റെ ജനനത്തെ കുറിച്ച് കഥയാണ് പറയുന്നത്. നസറത്ത് എന്ന പട്ടണത്തിൽ മറിയം എന്നൊരു കന്യക താമസിച്ചിരുന്നു. ദാവീദിന്റെ വംശത്തിൽ പെട്ട യോസേഫും എന്ന പുരുഷനുമായി അവളോട് വിവാഹം നിശ്ചയിച്ചിരുന്നു. ഒരു ദിവസം ഗബ്രയേൽ എന്നൊരു മാലാക മറിയത്തിന് അടുത്തു വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞുകൂടി, സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഇത് കേട്ടപ്പോൾ മറിയം അസ്വസ്ഥതയായി. മാലാക മറിയത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് നീ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. മലാഖിയുടെ അറിയിപ്പ് കേട്ടപ്പോൾ മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, ഇങ്ങനെ വാക്കനിൽ നിറയേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന് കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്നു. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. ആ കാലത്ത് റോമ ചക്രവർത്തിയുടെ കൽപ്പന അനുസരിച്ച് ബത്ലഹേമിൽ ചെന്ന് പേരെഴുതുവാൻ യോസേഫ് ഗർഭിണിയായി മറിയത്തോടൊപ്പം പോയി. ദിവസങ്ങളോളം യാത്ര ചെയ്ത് മറിയം വളരെ ക്ഷീണിച്ചിരുന്നു. നമുക്ക് ഇവിടെ താമസിക്കാൻ സ്ഥലം കിട്ടുമോ എന്ന് അന്വേഷിക്കാമെന്ന് യോസേഫ് പറഞ്ഞു. എന്നാൽ വലിയ തിരക്കു കാരണം അവർക്ക് മുറി കിട്ടിയില്ല. അവസാനം അവർ ഒരു കാളിത്തൊഴുത്ത് താമസിച്ചു. അന്ന് രാത്രിയാണ് ഈശു ജനിച്ചത്. ഉണ്ണിയേശുക്കിട കിടക്കാൻ മെത്തയോ ഇടാൻ കുഞ്ഞെടുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകണ്ട് മറിയം ഉണ്ണിയേശുവെ പിളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ഈശോ ജനിച്ചപ്പോൾ അങ്ങ് കിഴക്ക് ആകാശത്തിൽ ഒരു അത്ഭുത നക്ഷത്രം കാണപ്പെട്ടു. മഞ്ഞ് പെയ്യുന്ന ആ തണുത്ത രാത്രി ആടുകളെ കാത്തുകൊണ്ടിരുന്ന കുറെ ആട്ടിടയർ ആ പ്രദേശത്തെ വയലുകളിൽ ഉണ്ടായിരുന്ന ഒരു ദൂതൻ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയന്നുപോയി. ദൂതൻ അവരോട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള ഒരു വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നൊരു കൂട്ടം മാലാഖമാർ ആ ദൂതന്റെ കൂടെ പ്രത്യക്ഷപ്പെട്ടു. അവർ ദേവത്തെ സ്തുതിച്ചുകൊണ്ട് പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിൽ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചോർക്ക് സമാധാനം. ആട്ടിടയന്മാർ സന്തോഷത്തോടെ ബത്ലഹേമിലേക്ക് ഓടി. അവിടെ അവർ കണ്ടത് എന്തെന്നോ? ഒരു കാലിത്തൊഴുത്ത്. അതിലെ പുൽത്തൊട്ടിയിൽ ഒരു ഓമല ശിശു. അടുത്ത് മറിയവും യോസേപ്പും. അവർ ആട്ടിടയന്മാർ പോയി മറ്റുള്ളവരെയും ശിശുവിനെ കുറിച്ച് അറിയിച്ചു. ആരാണ് ആ ശിശു? ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനായ ഈശോ. 2000 വർഷങ്ങൾക്ക് മുൻപാണ് ഈശോ ജനിച്ചത്. ഈശോയുടെ പിറന്നാളാണ് ക്രിസ്തുമസ്. December 25th നാം ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഹാപ്പി